കൊമ്പിലെ പഞ്ചവർണ പങ്കിലെ എന്തു ചന്തം നിന്നെ കാണാൻ പൂവാലങ്കിലെ. ഹിന്ദി പക്ഷെ അറിയാം, പക്ഷെ എനിക്ക് എനിക്ക് ഇഷ്ടം, എനിക്ക് മലയാളം ഇഷ്ടം. ഇവിടുത്തെ കേരളത്തിൽ ഫുഡ് ഏതാ ഇഷ്ടം? ഇഡലി ദോശ. കൂടെ പഠിക്കുന്ന കുട്ടികളും തന്നെ കൂടെ പിറപ്പുകളായി നിലച്ചും. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, പേരൻസ് ആൻഡ് ആൾ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് റോഷ്നികുമാർ. കൊച്ചുകുട്ടികളുടെ പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. മലയാളിയല്ലാത്ത ഒരു കുട്ടിയാണ് മലയാളം പാട്ട് പാടുന്നതെങ്കിലോ? കൗതുകത്തോടെ കേട്ടിരിക്കും അല്ലേ? എന്നാലിപ്പോൾ പാവുമ്പ അമൃത വിദ്യാലയത്തിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി റോഷ്നിയുടെ പാട്ട് കേട്ടാൽ ആരും മതി മറന്ന് കേട്ടിരുന്നു പോകും. അത്രയ്ക്ക് ലളിതവും സുന്ദരവുമായാണ് റോഷ്നി പാടുന്നത്. പാട്ട് കഴിഞ്ഞ് വിവരങ്ങൾ തിരക്കുമ്പോൾ റോഷ്നി മലയാളി അല്ലെന്ന് അറിയുമ്പോൾ ആസ്വാദനത്തിനപ്പുറം കൗതുകത്തിന് വഴിമാറും. എന്തോ മോള്, മോക്ക് എന്താവാനാ ഇഷ്ടം പഠിച്ച്? നേഴ്സും പിന്നെ പാട്ട് പാടാനും ഒക്കെ ഇഷ്ടം എനിക്ക് ആവാൻ. 8 വർഷമായി കൊല്ലം പാവുമ്പയിൽ താമസിക്കുന്ന ബീഹാർ ബക്സവ ജില്ലയിലെ മിസാവിലുള്ള മുകേഷ് കുമാർ പ്രിയങ്ക ദമ്പതികളുടെ മകളാണ് റോഷ്നി. ഈ കൊച്ചു മിടുക്കിയോട് സംസാരിക്കുന്ന ആരും വിശ്വസിക്കില്ല റോഷ്നി മലയാളിയല്ലെന്ന്. മലയാളം ഗാനങ്ങൾക്ക് പുറമെ പ്രസംഗവും കുട്ടിക്കഥകളും എല്ലാം വഴങ്ങും. കഥകളിലെ ഗുണപാഠങ്ങൾ ലളിതമായി അവതരിപ്പിക്കാനുള്ള കഴിവും ഈ മിടുക്കിക്കുണ്ട്. പഠിക്കുന്ന കുട്ടികളും തന്നെ കൂടെ പിറപ്പുകളായി നിലച്ചും. ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉമ്മയെ സ്നേഹിച്ചും ആർപ്പിക്കും. പോയിട്ടുണ്ട്, അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്, എല്ലാം സ്ഥലത്തിൽ പോയിട്ടുണ്ട്. ഞാൻ കൊച്ചായിരുന്നപ്പൊക്കെ കാട്ടമ്പലത്തിൽ കുഞ്ഞുനാളിൽ പോയിട്ടുണ്ട്, കന്യാകുമാരിയൊക്കെ പോയിട്ടുണ്ട്. റോഷ്നിയുടെ ഹൈലൈറ്റ് ഓണപ്പാട്ടാണ്. ബീഹാറിൽ നിന്നെത്തിയതാണെങ്കിലും ഹിന്ദിയേക്കാൾ നെഞ്ചോട് ചേർത്തിരിക്കുന്നത് കേരളത്തെയും മലയാളത്തെയുമാണ്. മാതാപിതാക്കൾക്കും ഇതേ അഭിപ്രായമാണ്. ഇംഗ്ലീഷിൽ പ്രസംഗങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. ഇവിടെ മലയാളം പഠിക്കാമോ? എനിക്ക് ഹിന്ദി പക്ഷെ അറിയാം, പക്ഷെ എനിക്ക് ഇഷ്ടം, എനിക്ക് മലയാളം ഇഷ്ടം. Present here. Respected principal, teachers, parents and all my dear friends. My name is Roshni Kumar. Do you know the importance of today? Yes, it's our 75th Republic Day. റോഷ്നിക്ക് നയന, ആര്യകുമാർ നയൻ എന്നീ രണ്ട് ഇളയ സഹോദരങ്ങളുമുണ്ട്. മലയാളികൾ പോലും മലയാളം മറക്കുന്ന കാലത്ത് അന്യ സംസ്ഥാനക്കാരായ റോഷ്നിയുടെയും കുടുംബത്തിന്റെയും മലയാളത്തിനോടും കേരളത്തോടുമുള്ള താല്പര്യം ആർക്കും മാതൃക ആക്കാവുന്നതാണ്.